ഹേ ഗൈസ്, എല്ലാവർക്കും എയർവാക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ്റെ റോക്കറ്റ്സ് 255 എന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. ഒരു ക്ലീൻ ആൻഡ് സിമ്പിൾ ടൈപ്പ് ബോക്സിലാണ് ഈ ഒരു ഹെഡ്സെറ്റ് വരുന്നത്. ഒരു ഗ്രീൻ ആൻഡ് ഗ്രേ കളർ ഔട്ട്ലൈൻ ആണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റിന് പുറമേ നമുക്ക് ഒരു വാറൻ്റി കാർഡ് ലഭിക്കും. സോ ഇതൊരു 1 ഇയർ വാറൻ്റി കാർഡാണ്. ഓക്കെ, അതുപോലെ നമുക്കൊരു യൂസർ മാനുവൽ ലഭിക്കും. സോ ഇത്തിരി ക്ലീൻ ആയിട്ടുള്ളൊരു യൂസർ മാനുവൽ ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന നമുക്കൊരു ചാർജിങ് കേബിൾ. സോ ഇതൊരു ബി ടൈപ്പ് ചാർജിങ് കേബിളാണ്. പിന്നെ വരുന്നത് കുറച്ച് പേപ്പർ വർക്ക്സ്. ഓക്കെ, അതുപോലെ നമുക്ക് കിട്ടുന്നതാണ് ഒരു പെയർ ഓഫ് ബഡ്സ് കിട്ടും. ഗൈസ്, ഇനി നമുക്ക് പ്രോഡക്റ്റിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഒരു ഗ്രീൻ ബ്ലാക്ക് കളർ സ്കീമിലുള്ള ഒരു മോഡൽ ആണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൽ ഫീൽ ചെയ്യാൻ കഴിയും. ഈ ഹെഡ്സെറ്റ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ജോഗിംഗ് ഒക്കെ പോകുമ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് വളരെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ ഫ്ലെക്സിബിൾ ആണ് ഈ ഹെഡ്സെറ്റ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു ബോട്ടിൻ്റെ ലോഗോ കാണാം. അതുപോലെ ഇവിടെയും ഒരു ലോഗോ കാണാം. പിന്നെ നമ്മൾ ബട്ടൺസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബട്ടൺ നമുക്ക് വോളിയം അപ്പിൻ യൂസ് ചെയ്യുന്നതാണ്, സെക്കൻഡ് വൺ പവർ, തേർഡ് വൺ വോളിയം ഡൗൺ. അതുപോലെ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമുക്കൊരു ചാർജിങ് പോർട്ട് തന്നിട്ടുള്ളത്. സോ അതൊരു വി ടൈപ്പാണ്. ഓക്കെ, സോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ചാർജിങ് പോർട്ട്. ഇതിൻ്റെ ഇയർബഡ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ബോട്ട് ഇതിന് നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിനൊരു ഷ്യർ ഫിറ്റ് ക്ലിപ്പ് തന്നിട്ടുണ്ട്. സോ അതാകുമ്പോൾ നമുക്കിപ്പം ജോഗിങ്ങിനും അല്ലെങ്കിൽ റഷായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഇയറിൽ നിന്ന് ഈ ഒരു ഹെഡ്സെറ്റ് തെന്നിപ്പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതാകുമ്പോൾ നമ്മളിപ്പം ഫ്രീ ആയിട്ട് ഇതിങ്ങനെ ഇട്ടിരിക്കുമ്പോഴും ഈ ഒരു രണ്ട് സെക്ഷൻ ഇങ്ങനെ അറ്റാച്ച് ആയിട്ട് തന്നെ ഇരിക്കും. സോ അത് മിക്ക ടൈമുകളിലും നമുക്ക് നല്ലൊരു ഹാൻഡിയും കംഫർട്ടബിളുമാണ്. ഓക്കെ ഗൈസ്, സോ ഇനി നമുക്ക് ഈ ഒരു ഡിവൈസ് എങ്ങനെ നമുക്കൊരു സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ എല്ലാ ഡിവൈസും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഹെഡ്സെറ്റിൽ പോയിട്ട് നമ്മുടെ ആ ഒരു മൂന്ന് ബട്ടൺസിൽ സെൻട്രലിൽ ഒരു ബട്ടൺ ഉണ്ട് ഗൈസ്. സോ ആ ഒരു ബട്ടൺ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ ഒരു ഐ തിങ്ക് ഒരു 3 സെക്കൻഡ്സ് അടുപ്പിച്ചെടുക്കും. സോ അതാകുമ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ബ്ലൂ കളറിലൊരു ലൈറ്റ് ഇങ്ങനെ മിന്നും. ഓക്കെ ഗൈസ്, സോ അതിൻ്റെ അർത്ഥം ഇത് പേന റെഡി ആയിരിക്കുന്നു എന്നതാണ്. ഓക്കെ, സോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യുമ്പം അതിനൊരു ബോട്ട് റോക്കേഴ്സ് എന്ന നെയിമിൽ ഒരു ഡിവൈസ് അവൈലബിൾ ആയിരിക്കും. സോ അത് നമ്മളിങ്ങനെ ജസ്റ്റ് പെയർ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, സോ അത് കഴിയുമ്പോൾ ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വരും ഗൈസ്. സോ അത് നമ്മൾ ജസ്റ്റ് എല്ലാം ആക്സസ് ചെയ്തിട്ട് പെയർ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച്. അതുപോലെ തന്നെ ഗൈസ്, കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ബാറ്ററി പെർസെൻറ്റേജും അറിയാൻ സാധിക്കും. ഗൈസ്, സോ ഇനി നമുക്കിനി ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. സോ ഫസ്റ്റ്ലി നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇതിന് 10mm ഡ്രൈവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ നല്ലൊരു ക്വാളിറ്റിയുള്ള ഓഡിയോ നമുക്കിതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് മാഗ്നറ്റിക് ലോക്ക്. പിന്നെ അവസാനമായി ഇതൊരു സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സ് നോക്കുവാണെങ്കിൽ ഗൈസ്, നമുക്കിപ്പോൾ കമ്പനി പറയുന്ന വെച്ച് നോക്കുമ്പോൾ 6 hours നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ് ഒറ്റ ചാർജിൽ. ബട്ട് നമുക്കൊരു 4.5 ആ ഒരു റേഞ്ചിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു ഹെഡ്സെറ്റിനെ വെച്ച് അത്രയ്ക്ക് എത്തിയിട്ടില്ല. കാരണം ചില ഹെഡ്സെറ്റ് ഇതിനെക്കാട്ടിലും ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. സോ കുറച്ചും കൂടെ സൗണ്ട് ക്വാളിറ്റി വേണമെന്നും കൂടെ നമുക്കിത് യൂസ് ചെയ്തപ്പോൾ തോന്നി. ബട്ട് ഓവറോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഹെഡ്സെറ്റ് ആണ്. സോ നിങ്ങളൊരു സ്പോർട്സ് മാൻ അല്ലെങ്കിൽ ഒരു ജോഗിങ് ആ ഒരു രീതിയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷൻ ആണ്. താങ്ക് യു.